നമുക്കിന്ന് പെപ്രോമിയകളുടെ വെറൈറ്റീസ് പരിചയപ്പെടാം. ഇത് വാട്ടർമെലൺ ഡിസ്കഡിയാണ്, നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഹാങ്ങിങ് പ്ലാന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും വീട്ടിൻ്റെ മുറ്റത്ത് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് തന്നെയാണ് വാട്ടർമെലൺ ഡിസ്കഡിയ. ഇതും പെപ്രോമിയയുടെ നല്ലൊരു വെറൈറ്റിയാണ്, ഹാങ്ങിങ് പ്ലാന്റ് ആണ്. പുതുശ്ശേരിയിൽ പെപ്രോമിയയുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി, നേരിട്ട് വന്നാലും വാങ്ങാം. തിരക്കിനിടയിലാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ പെപ്രോമിയയുടെ എല്ലാ വെറൈറ്റീസും എനിക്ക് ചിലപ്പോൾ കാണിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ഇന്ന് ഞാൻ കുറച്ച് വെറൈറ്റീസ് കാണിച്ചു തരാം. ഡിസ്കിഡിയയുടെ തന്നെ രണ്ട് വെറൈറ്റി ഉണ്ട്, ഒന്ന് ലീഫ് റൗണ്ട് ഷേപ്പിലും ഒന്ന് ലീഫ് നല്ല നീളത്തിലുള്ളത്. അപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെപ്രോമിയയിൽ വ്യത്യാസം വരുന്ന പ്ലാന്റുകളുണ്ട്. വാട്ടർമെലൺ പെപ്രോമിയാണ്, പെപ്രോമിയയുടെ ഒരു വെറൈറ്റിയാണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, നമ്മുടെ വാട്ടർമെലൻ്റെ തൊലിപ്പറം പോലെ തന്നെയാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നത്, അത്രയ്ക്ക് ഭംഗിയാണ്. ഇതും പെപ്രോമിയയുടെ മറ്റൊരു വെറൈറ്റിയാണ്, ഇതും പെപ്രോമിയയുടെ ഒരു വെറൈറ്റിയാണ്. ഇതൊക്കെ നമ്മൾ തൈകളാക്കി വെച്ചേക്കുവാണ് സെയിലിന് വേണ്ടിയിട്ട്. ആര് വന്നാലും എപ്പം വന്നാലും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സൺഡേയും ഷോപ്പ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ എല്ലാ ടൈപ്പ് പ്ലാന്റ്സും ഇവിടെ അവൈലബിൾ ആണ്. പെപ്രോമിയ നല്ല എന്താ പറയുക, നല്ല കെയർ കൊടുത്ത് വളർത്തേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ് പെപ്രോമിയ. അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. ഈ ബുഷസായിട്ടൊക്കെ നിൽക്കുന്ന പ്ലാന്റ്സ് ചോദിച്ച് ഒരുപാട് പേര് നമ്മളോട് പറയാറുണ്ട്, ചോദിക്കുന്ന വില തരാം ഈ പ്ലാന്റ് തരുമെന്ന്. പക്ഷേ നമ്മൾ ഈ ബുഷായിട്ടുള്ള പ്ലാന്റ് കൊടുക്കില്ല, അത് നമ്മുടെ മദർ പ്ലാന്റുകളാണ്. അത് നമുക്കിവിടെ ഡിസ്പ്ലേക്ക് വെക്കുന്നതും നമുക്ക് പ്ലാന്റ്സ് ഇഷ്ടമുള്ളത് കൊണ്ട് അത് കാണാനും ഒക്കെ ആയിട്ട് വെച്ചേക്കുന്നതാണ്. ഇതിൻ്റെ ഫുള്ള് ക്രെഡിറ്റ് ഉമ്മയ്ക്കാണ്. ഉമ്മ അത്രയും ഭംഗിയായിട്ടാണ് ഓരോ പ്ലാന്റും കെയർ ചെയ്യുന്നത്. ഈ പെപ്രോമയുടെ ലീഫിൻ്റെ ഒരു വെറൈറ്റി എന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ കൊടുത്തേക്കുന്ന ആ ലൈൻസുകളാണ്. കണ്ടോ, എല്ലാത്തിലും കാണും ഓരോ ലൈൻ. ഈ പെപ്രോമയുടെ തൈ മാത്രം എടുക്കാനില്ല, ബാക്കി എല്ലാ പെപ്രോമിയകളുടെയും തൈകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം. ഞാൻ പറയാൻ കാരണം കൊണ്ട് ഒരുപാട് പേര് സ്റ്റോക്ക് ഔട്ട് ആയതിന് ശേഷം വന്ന് ചോദിക്കും. സ്റ്റോക്ക് ഔട്ട് ആയതിന് ശേഷം പിന്നെ നമുക്കൊന്നും പറയാക്കില്ല, പുതിയ സ്റ്റോക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. പിന്നെ ദേ ഈ പെപ്രോമിയയും ഒക്കെ നമുക്ക് കൊടുക്കാറുണ്ട്. ഈ ഒരു ഞാൻ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ നിങ്ങൾക്ക് തൈകൾ തരുന്നത്. ഈ ഒരു അളവ് പോലെ ആയിരിക്കും, അത് പല റേറ്റിനനുസരിച്ചിട്ടായിരിക്കും. ചിലപ്പോൾ 40-നും 50-നും ഒക്കെ. അപ്പം ആ സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. 100-150 അങ്ങനെ ആ റേറ്റിൽ പോകുമ്പോഴത്തേക്കും അതിനനുസരിച്ച് പ്ലാന്റ്സിനും വലിപ്പം കാണും. പക്ഷേ നിങ്ങൾ വിചാരിക്കരുത് ചെറിയ തൈകൾ എടുക്കുന്ന ഞങ്ങളുടെ പ്ലാന്റും വലിയ റേറ്റിന് വാങ്ങുന്നവരുടെ ആയിരിക്കുമോ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളത്. അങ്ങനെ ഒന്നുമില്ല, സെയിം ക്വാളിറ്റി തന്നെയാണ്. ഞങ്ങൾ പറയുന്ന കെയറും കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ നോക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാവുള്ളൂ. ബാക്കി ഗുണത്തിന് യാതൊരു മാറ്റവും ഇല്ല. ഞങ്ങൾ വളരെ നീതിപൂർവം തന്നെയാണ് ഓരോരുത്തർക്കും ഞങ്ങൾ പ്ലാന്റ്സ് കൊടുക്കുന്നത്. ബാക്കി നമ്മൾ കെയർ ചെയ്യപ്പം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇതിൻ്റെ തണ്ടുകളൊക്കെ ഭയങ്കര നൈസാണ്. നമ്മൾ കൊറിയർ ചെയ്യുന്നത് തന്നെ വളരെ റിസ്ക്കായിട്ടാണ് നമ്മൾ ഈ ഇങ്ങനെയുള്ള പ്ലാന്റ്സുകൾ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും ഞങ്ങളുടെ നിന്ന് വാങ്ങിയവരുടെയൊക്കെ പ്ലാന്റ്സ് നന്നായിട്ട് പോകുന്നുണ്ടെന്നറിയപ്പോൾ സന്തോഷമുണ്ട്. ഇത് ഇൻഡോറിൽ വെക്കുന്ന പെപ്രോമിയാണ്. ഇൻഡോറിൽ നന്നായിട്ട് വളരും ഈ പെപ്രോമിയ. ആ പെപ്രോമിയ ഇൻഡോറിൽ ഇരിക്കുമെന്ന് കരുതിയിട്ട് ഈ പെപ്രോമിയ ഇൻഡോറിൽ ഇരിക്കില്ല കേട്ടോ. ഇതും ഇരിക്കില്ല, ഇതും ഇരിക്കില്ല, ഇത് ഒട്ടും ഇരിക്കില്ല. ഇതിൻ്റെ തൈ ഇല്ല കേട്ടോ, അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ചില പെപ്രോമിയ ഇൻഡോറിലിരിക്കും, ചിലത് ഔട്ട്ഡോറിൽ വെക്കേണ്ട ഒരു പ്രത്യേക സ്ഥലം കാണും അവിടെ വെക്കുക, ചിലത് ഷെയ്ഡായിട്ട് വെക്കേണ്ടി വരും. ഓരോ പ്ലാന്റിൻ്റെ കെയറും ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുമ്പോഴത്തേക്കും ഒരു പക്ഷെ നല്ല കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഏത് പ്ലാന്റാണോ വാങ്ങുന്നത് ആ പ്ലാന്റിൻ്റെ കെയർ പറയാം, നേഴ്സറിയിൽ വരുന്നവർക്കും പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് ഓൺലൈനിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങുന്നവർക്ക് ആ പ്ലാന്റിൻ്റെ കെയർ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാനും പറ്റും, ഒരു കൺഫ്യൂഷൻ വരത്തില്ല കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന എല്ലാവരോടും ഭയങ്കര സന്തോഷം, ഭയങ്കര സ്നേഹം. കാരണം ഞങ്ങളുടെ പുതുശ്ശേരി ഫാമിലിയിലെ ഒരു അംഗം പോലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോ വീഡിയോസ് ചെയ്യപ്പോഴും. മാത്രമല്ല മെസ്സേജുകൾ നമുക്ക് അയക്കപ്പോഴും നമ്മൾ പരിചയമില്ലാത്ത ഒരാളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും വീഡിയോസ് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് അതിനെപ്പറ്റി ചോദിക്കുകയും ഈ പ്ലാന്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം ശരിക്കും നമ്മളെ വീട്ടിലെ ഒരു അംഗമായിട്ട് മാറിയൊരു ഫീലാണ് വരുന്നത്. ബിസിനസ്സിൽ നിന്നെല്ലാം ഉപരി നമുക്ക് നല്ല നല്ല സൗഹൃദങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. മാത്രവുമല്ല ചെടികൾ പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും
ചെടികൾ സ്നേഹിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടെന്നുള്ള ഒരു മനസ്സിലാക്കൽ കൂടിയാണിത്.